നമസ്കാരം. പാകിസ്ഥാനെതിരെ യു എൻ വേദിയിൽ കടുത്ത നിലപാടുമായി ഇന്ത്യ. യു എൻ സുരക്ഷാ സമിതി യോഗത്തിൽ വെച്ചാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ തുറന്നടച്ചത്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന് ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായ കടുത്ത നിർണായക നടപടികൾ ഇന്ത്യ തുടരും. ഭീകരവാദം, അക്രമം, വിദ്വേഷം എന്നിവയൊന്നുമില്ലാത്ത അർത്ഥവത്തായ സംഭാഷണങ്ങൾക്കുള്ള അന്തരീക്ഷം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യക്കുണ്ടെന്നും യു എന്നിലെ ഇന്ത്യൻ പ്രതിനിധി കാജൽ ഭട്ട് യു എൻ സുരക്ഷാ സമിതിയിൽ പറഞ്ഞു. രാജ്യാന്തര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും പരിപാലനം പ്രതിരോധ നയതന്ത്രത്തിലൂടെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 15 സമിതിയുടെ തുറന്ന ചർച്ചയിൽ ഇസ്ലാമാബാദ് കാശ്മീർ വിഷയം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായി നല്ലൊരു ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സിംല കരാറിലും ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി ഉഭയകക്ഷിപരമായും സമാധാനപരമായും പരിഹരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. എങ്കിലും തീവ്രവാദവും ശത്രുതയുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ നല്ല ചർച്ചകൾക്ക് സ്ഥാനമുള്ളൂ. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് പാകിസ്ഥാന്റെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പിലാക്കുന്നതുവരെ അതിർത്തിയിലെ ആക്രമണങ്ങൾക്കെതിരെ ഉറച്ചതും കടുത്തതുമായ നടപടികൾ ഇന്ത്യ തുടർന്നുകൊണ്ടേയിരിക്കും. അതേസമയം തീവ്രവാദികളെ പരസ്യമായി പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും അവർക്കുള്ള ധനസഹായവും ആയുധങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രാജ്യമായി പാകിസ്ഥാനെ ആഗോളതലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചുവച്ചിരിക്കുന്ന പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും കാജൽ ഭട്ട് പറഞ്ഞു. അതേസമയം ജമ്മുകാശ്മീരിൽ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ പറഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിൽ നിന്നടക്കം പാകിസ്ഥാൻ ഒഴിയണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ സ്ഥിരം യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ കാജൽ ഭട്ടാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇന്ത്യ വ്യക്തമാക്കി. കൗൺസിൽ ഓപ്പൺ ഡിബേറ്റിൽ പാക് പ്രതിനിധിയുടെ കാശ്മീർ വിഷയത്തിലെ ആരോപണത്തിലാണ് ഇന്ത്യയുടെ ശക്തമായ മറുപടി. പാകിസ്ഥാൻ പ്രതിനിധി യു എൻ സുരക്ഷാ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് ആദ്യമല്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ജമ്മുകാശ്മീരിൽ പാകിസ്ഥാൻ കടന്നുകയറാൻ നടത്തുന്ന ശ്രമങ്ങൾ ആവർത്തിക്കുന്നതിന്റെ തെളിവുകൾ ഇന്ത്യ വിവരിച്ചു. ജമ്മുകാശ്മീരിലെ ഓരോ ഭൂവിഭാഗവും ഇന്ത്യയുടെ ഭരണഘടനയാൽ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണെന്ന് ഭട്ട് പറഞ്ഞു. പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾക്ക് അർതി വരുത്താതെ പാകിസ്ഥാനുമായി യാതൊരുവിധ ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ലെന്നും ഭട്ട് വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.